വിശ്വമിശേരിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് കിരൺ എന്നാണ്, വീട് അമ്പഴക്കാടാണ്. എന്നോട് ആയിരിക്കുക നിങ്ങളുമായിട്ട് കുറച്ച് സമയം എൻ്റെ കുഞ്ഞു കുഞ്ഞു ജീവിതത്തിലെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. അതിനു മുൻപ് ഒരു ചെറിയ ഗാനത്തോടെ തുടങ്ങുകയാണ്. വലിയ സ്നേഹത്തോടെ നമുക്ക് ഈ സമയങ്ങളായിരിക്കാം. രണ്ടായിരത്തി പതിനേഴ് ജൂൺ 19-ാം തീയതിയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്തതും അതുപോലെ എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടാനൊക്കെ സാധിച്ചൊരു ദിവസമായിരുന്നു അത്. അന്ന് രാവിലെ ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഒരു ചെറിയ ഒരു ടൂറ് പ്ലാൻ ചെയ്ത് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും പള്ളിയിലെ രണ്ട് അച്ഛന്മാരൊക്കെ ആയിട്ട് ഞങ്ങളൊരു ട്രിപ്പിന് പോവുകയാണ്. രാവിലെ വീട്ടിൽ നിന്നൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ടൂറിൻ്റെ ആ സ്ഥലത്തേക്കും പോയപ്പോഴൊക്കെ ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തൊക്കെ പോവുകയാണ്. ആ സമയങ്ങളിൽ ഒരു പകുതി സ്ഥലത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള രണ്ട് മൂന്ന് അച്ഛന്മാരെ കാണാതെ കുറച്ച് നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തതിന് ശേഷം അച്ഛന്മാർ തിരിച്ചെത്തി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളോട് പറയാത്ത രീതിയിൽ അവരെന്തൊക്കെ സംസാരിച്ചു. കഴിഞ്ഞ് ഒരു അച്ഛൻ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, പള്ളിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ടൂറ് ക്യാൻസൽ ചെയ്ത് തിരിച്ച് പള്ളിയിലോട്ട് പോവാം. ഞങ്ങളങ്ങനെ ടൂറ് ക്യാൻസൽ ചെയ്ത് തിരിച്ച് പള്ളിയിലെ ഭാഗത്തേക്കൊക്കെ പോയി. ആ പോയി പള്ളിയിലെത്തി. പള്ളിയിലെത്തി കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ അപ്പച്ചന് എന്തൊക്കെയോ ബുദ്ധിമുട്ടായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റഡാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, നീ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാനങ്ങനെ പള്ളിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് ചെന്നു. വീടിൻ്റെ അടുത്തെത്തി വീടിൻ്റെ മതിലുമ്പോൾ ഞാൻ കാണുന്നത് ഒരു കറുപ്പക്കൊടിയാണ്. നമുക്ക് മനസ്സിലാക്കാം എന്താണ് നമ്മുടെ മതിലുമൊക്കെ കറുപ്പക്കൊടി ആ സമയത്തുണ്ടായ എന്താ സംഭവിക്കുക എന്നുള്ളത്. എനിക്ക് മനസ്സിലായി എന്തോ എൻ്റെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഞാൻ വീട്ടിലേക്ക് കയറി ചെന്നു. കയറി ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അപ്പച്ചൻ രാവിലെ യാത്ര പറഞ്ഞു പോയതിന് ശേഷം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളത്. സഹിക്കാനാവാത്ത വേദനയായിരുന്നു, സഹിക്കാനാവാത്ത വിഷമമായിരുന്നു. ഞാൻ കയറി ചെന്നു, വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ എല്ലാവരും കരച്ചിലും, എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന, എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ. ഞാൻ എൻ്റെ റൂമിൽ കയറി. ഒരുപാട് ജീസസ് യൂത്ത് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ. ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വീട്ടിൽ ഒരുപാട് ജീസസ് യൂത്ത് കൂട്ടുകാരുണ്ടായിരുന്നു. അവരെല്ലാവരും എന്നെ സമാധാനിപ്പിച്ചു. ആ സമയത്ത് ഞാൻ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവിനോട് ചോദിച്ച് ഇത്ര മാത്രമായിരുന്നു, കർത്താവ് അങ്ങേ അറിഞ്ഞ നാൾ മുതൽ ഈ ഒരു ദിവസം വരെ, ആ ഒരു ദിവസം വരെ കർത്താവ് അങ്ങയിൽ നിന്നല്ലാതെ, അങ്ങയുടെ കൂടെ നടക്കാനല്ലാതെ അങ്ങയിൽ നിന്ന് മാറി ഞാൻ ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നു? വളരെ വിഷമത്തോടും സങ്കടത്തോടും കൂടെ ഈശോയോട് ഞാനത് പറഞ്ഞു. അതിനുശേഷം ഈശോയോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞു, ഇച്ചിരി ദേഷ്യത്തിലാണ് പറഞ്ഞത്, പറഞ്ഞ ഇത്ര മാത്രമാണ്, ഇത്രത്തോളം അങ്ങയെ സ്നേഹിച്ച് അങ്ങയ്ക്ക് വേണ്ടി കൂടെ ഓടി നടന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊരു അവസ്ഥ വന്നു എന്നുള്ളത്. ഒരു വിഷമത്തോടെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഇന്ന് മുതൽ ഇനി അങ്ങയുടെ പേര് പറഞ്ഞുകൊണ്ട്, കർത്താവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്തേക്കും ഇറങ്ങില്ല. എൻ്റെ ഒരു ശബ്ദം പോലെ ഞാൻ കർത്താവിനോട് പറഞ്ഞു. പക്ഷേ ഒരു 10 മിനിറ്റ് കഴിയില്ല, അപ്പച്ചൻ്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഹോളിൽ അപ്പച്ചൻ്റെ ബോഡി വെച്ചു. ഞങ്ങളെല്ലാവരും ആ ബോഡിയുടെ സൈഡിലിരുന്നു, അപ്പച്ചൻ്റെ സൈഡിലിരുന്നു. ആ സമയങ്ങളൊക്കെ ഞങ്ങൾ പരസ്പരം കരയുന്നുണ്ട്, അമ്മച്ചിയും കരയുന്നുണ്ട്. അമ്മച്ചിയും അപ്പച്ചനും വളരെ ആഴത്തിലുള്ള ബന്ധമായിരുന്നു. അപ്പം എൻ്റെ മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് അമ്മച്ചിക്ക് ഇത് സഹിക്കാനാവാത്ത വേദനയായിരിക്കും. കാരണം അപ്പച്ചൻ്റെ കൂടെ ഏതു സമയവും നടക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും കൂടെ ആയിരിക്കുന്ന അമ്മച്ചിക്ക് ഇതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. ആ സമയം ഞാനിങ്ങനെ വിഷമത്തോടു കൂടെ കർത്താവിനോട് ഇങ്ങനെ പരാതികളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അമ്മച്ചി വന്ന് കർത്താവിനോട് പറയുന്നൊരു വലിയ ഡയലോഗാണ്.
കർത്താവിനോട് വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. കർത്താവിനോട് പറഞ്ഞൊരു ഒരു വാചകമാണ്, പിന്നീടുള്ള എൻ്റെ വിശ്വാസം ആഴപ്പെടാനും പിന്നീടുള്ള എൻ്റെ ഈ ഓട്ടങ്ങളിലെല്ലാം കർത്താവ് കൃപ നൽകാനൊക്കെ സാധിച്ചത്. അമ്മച്ചി പറഞ്ഞതാണ്, അപ്പച്ചൻ്റെ ആ ശരീരത്തമ്മ കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവെ അങ്ങേക്കും മഹത്വം, അങ്ങേക്കും നന്ദി എന്ന്. സ്വന്തം ജീവിത പങ്കാളി നഷ്ടപ്പെട്ടിട്ട് പോലും അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ശ്രമിച്ചു. അമ്മ ശുശ്രൂഷകയോ അല്ലെങ്കിൽ വലിയ ജീസസ് യൂത്ത് ഒന്നുമല്ല, എല്ലാ ദിവസവും പള്ളിയിൽ പോവുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മച്ചിയുടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ശതമാനം പോലും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഇത്രത്തോളം ഓടി നടന്നിട്ട് പോലും ഇങ്ങനൊരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നിട്ട് ഞാൻ കർത്താവിനെ പഴി പറഞ്ഞു. അന്ന് കർത്താവിൻ്റെ മുമ്പിൽ ആ അപ്പച്ചൻ്റെ ആ ബോഡി ഇരിക്കുന്ന സമയത്താണ് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ പറഞ്ഞതെല്ലാം ഞാൻ തെറ്റിപ്പോയതാണ്, അറിയാതെ പറഞ്ഞു പോയതാണ്. അമ്മച്ചിയുടെ ഈ ഒരു വിശ്വാസം എന്നെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ സമയം സാധിക്കുകയാണ്. ഞാൻ പിന്നീട് എല്ലാം കൈകൂപ്പി അപ്പച്ചൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു, എല്ലാത്തിനും നന്ദി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നീടുള്ള എൻ്റെ എല്ലാ യാത്രകളിലും ആ വലിയ കൃപയുടെ ഒരു നിറവായിരുന്നു. ഒരുപാട് ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും ഇതൊന്നും മാറിപ്പോയിട്ടില്ല എങ്കിൽ പോലും അതിലൊക്കെ പിടിച്ചു നിൽക്കാനുള്ള കൃപ തമ്പുരാൻ നൽകി. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സഹനങ്ങളും എന്തൊക്കെ ബുദ്ധിമുട്ടുകളും എന്തൊക്കെ തിരക്കുകൾ വന്നാലും കർത്താവിൻ്റെ കൂടെ നടക്കാനുള്ള ഒരു സമയം കർത്താവ് കൃപ നമുക്ക് കർത്താവ് നൽകും. ഞാനിപ്പം മാലദ്വീപ്സ് എന്ന രാജ്യത്താണ് വർക്ക് ചെയ്യുന്നത്, അവിടെ ഒരു സ്കൂളിൽ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ലീവിന് വരുന്ന സമയത്തൊക്കെ തമ്പുരാൻ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാവാൻ കർത്താവ് ആ ഒരു അവസരം നൽകാറുണ്ട്. എപ്പോൾ ലീവിന് വന്നാലും കർത്താവ് എവിടെയെങ്കിലുമൊക്കെ കർത്താവിൻ്റെ വചനം പറയാനും അതുപോലെ കർത്താവിൻ്റെ കൂടെ പാട്ട് പാടാനും എല്ലാത്തിനും കർത്താവ് അവസരം നൽകാറുണ്ട്. അത് വലിയൊരു കൃപയായിട്ട് ഞാൻ കാണുകയാണ്. അപ്പച്ചൻ മരിക്കുന്ന ഒരു സമയത്തായാലും എൻ്റെ ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊന്നും ആ സമയങ്ങളൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കാലത്തിൻ്റെ ആ പൂർണ്ണതയിലെല്ലാം ഭംഗിയായിട്ട് കർത്താവ് നിറവേറ്റി, നല്ല ജോലിയും അതുപോലെ ജീവിതത്തിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ മാറാനുണ്ടോ അതെല്ലാം തമ്പുരാൻ കറക്റ്റ് സമയങ്ങൾ. വിശുദ്ധ പത്രോസ്ലിയുടെ ലേഖനം 1 5 അധ്യായം 6 വാക്യം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുകയും തക്ക സമയത്തോടെ നിങ്ങൾ ഉയർത്തിക്കൊള്ളും. ആ വചനത്തിൽ വിശ്വസിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. പിന്നീടുള്ള എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഒരു ഞാൻ ആഗ്രഹിക്കുന്ന സമയത്തല്ല, മറിച്ച് കർത്താവിൻ്റെ ആ സമയത്തിൻ്റെ പൂർണ്ണതയിൽ എല്ലാ കാര്യങ്ങളും തമ്പുരാൻ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊന്ന് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തമ്പുരാൻ്റെ ശുശ്രൂഷയിൽ എപ്പോഴൊക്കെ സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ ആ സമയങ്ങളെല്ലാം, എപ്പോഴൊക്കെ തമ്പുരാൻ്റെ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കാൻ പറ്റുന്നു, ആ സമയങ്ങളിലൊക്കെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കാനും സാധിക്കുന്നുണ്ട്. അത് കർത്താവ് നൽകിയൊരു കൃപയാണ്. എപ്പോഴും ഏത് സഹനങ്ങളിലും കർത്താവിൻ്റെ കൂടെ നിൽക്കാനുള്ള കൃപ ലഭിച്ചത് അന്ന് ആ അമ്മ കാണിച്ചത് തന്ന വലിയ വിശ്വാസമാണ്. ഇന്നും ആ വിശ്വാസത്തിൽ വീണുപോകും, പലപ്പോഴൊക്കെ വീണു പോയിട്ടുണ്ടെങ്കിലും എഴുന്നേറ്റ് ആ വിശ്വാസത്തിൽ തുടർന്നു പോകാൻ കർത്താവ് സാധിച്ചിട്ടുണ്ട്. എനിക്കിതിൽ നിന്ന് പറയാനുള്ളത് ഒരു ചെറിയ കാര്യം മാത്രമാണ്, നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ഇപ്പം ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസിലും വലിയ എക്സ്പീരിയൻസുകൾ അനുഭവിച്ചവരായിരിക്കാം ഇപ്പം ഈ കേൾക്കുന്നതെല്ലാം. പക്ഷേ അതിലെല്ലാം പിടിച്ചു നിന്നുകൊണ്ട് കർത്താവ് തരുന്ന സഹനമാണ്, കർത്താവ് തരുന്ന അത് കൃപയിലേക്കുള്ളൊരു വഴിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപ എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.